ഖൈറ എഴുതി കിട്ടിയ ഒരു ചോദ്യം വായിക്കുകയാണ് മതത്തെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ചാവേറുകളായിക്കൊണ്ട് പൊട്ടിത്തിരിച്ച് ജീവൻ പോലും കളയുന്ന പല വാർത്തകളും നാം കാണുന്നു ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ഇവിടെ പിന്നെ സാധാരണയായി ഇപ്പൊ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ചാവേർ ആക്രമണങ്ങൾ തുടർച്ചയായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളിലും ചാവേർ ആക്രമണമുണ്ട് മസ്ജിദു നബവിയിൽ വരെ റമദാനിൽ ചാവേ ആക്രമണം നടന്നല്ലോ പല ആളുകളും അല്ലെങ്കിൽ പലരും മുസ്ലിം നാമധാരികളാണ് ഇപ്പൊ കശ്മീരിൽ നടന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പാകിസ്ഥാനിലും അതുപോലെ തന്നെ വേറെ പല രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കും പല ഫത്തുവുകളും അവർ ഉദ്ധരിക്കാറുണ്ട് പല സംഭവങ്ങളും അവർ അതിൽ തെളിവായിക്കൊണ്ട് അത്തരക്കാർ പ്രചരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട് പക്ഷെ ചാവേർ ആക്രമണം ഒരിക്കലും ഇസ്ലാമിൽ ജിഹാദ് അല്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുസ്ബാൻ വത്താല സൂറത്തു നിസാ ഇൽ പറഞ്ഞൊരായത്തുണ്ട് വല തഖ് അംഫുസും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ കൊന്നുകളയരുത് കാരണം ഇന്ന അള്ളാഹുക്കാ നബിക്കും റഹീമ അള്ളാഹുസ്ബാൻ താല നിങ്ങളോട് അങ്ങേറ്റം കരുണയുള്ളവനാണ് സ്വന്തം ശരീരത്തെ ഹുതി കൊടുത്തുകൊണ്ട് അതേ ആത്മഹുതി നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ വധിക്കുക ഇത് പാടില്ല സ്വന്തം ശരീരത്തെ ഒരിക്കലും ഒരു മനുഷ്യൻ ഹത്യ നടത്താൻ പാടില്ല അങ്ങനെ ഒരു മനുഷ്യൻ നടത്തി കഴിഞ്ഞാൽ നബി നടത്തിക്കഴിഞ്ഞാൽ നബിസ്വലാസ്വലം പറഞ്ഞ ഹദീസിൽ കാണാം മൻ നഫ്സഹു എങ്ങനെയാണോ അവൻ സ്വയം മരിച്ചത് ആ രീതിയിൽ നരകത്തിൽ അവൻ കാലാകാലം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കും പൊട്ടിത്തെറിച്ചുകൊണ്ടാണല്ലോ സ്വയം മരിച്ചതെങ്കിൽ അയാൾ നരകത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും കൈ സ്വന്തം കൈയിൽ നിന്ന് കത്തി ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ മരിച്ചതെങ്കിൽ അയാൾ നരകത്തിൽ കത്തി കൊണ്ട് കുത്തിക്കൊണ്ടേയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ കൂടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി നല്ല ധീരശൂരമായിക്കൊണ്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു സഹാബത്ത് അത്ഭുതപ്പെട്ടു നബിസാഹുലിം പറഞ്ഞു അദ്ദേഹം നരകവാസിയാണ് ഇസ്ലാമിനു വേണ്ടി ധീരമായി കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടി പ്രവാചകന്റെ നിർദ്ദേശം അല്ലെങ്കിൽ പ്രവാചകന്റെ കമാൻഡ് എന്താണ് അയാൾ നരകാവകാശിയാണ് സഹാബത്തിന് അത്ഭുതമായി യുദ്ധം കഴിഞ്ഞു കാരണം പ്രവാചകന്റെ വാക്കുകൾ തെറ്റില്ല ഇൻ ഇൻ ഹവ യുദ്ധം കഴിഞ്ഞു ആ യുദ്ധത്തിൽ അയാൾക്ക് മുറിവേറ്റു ആ മുറിവ് അയാൾക്ക് സഹിക്കാൻ കഴിയാതെ അയാൾ തന്റെ വാൾമുനയിലേക്ക് നെഞ്ച് അടിച്ച് കമേഴ്ത്തി വീഴ്ത്തിക്കൊണ്ട് അയാൾ ആത്മഹുതി നടത്തി അത് മനസ്സിലാക്കി സഹാബത്ത് ആ മനുഷ്യൻ നരകാവകാശിയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് സ്വന്തം ആത്മഹത്യ നടത്തുക ഇസ്ലാമിൽ ജിഹാദുണ്ട് യുദ്ധമുണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ പ്രവാചകൻ മുൻകൂട്ടി നിർദ്ദേശം കൊടുക്കും എന്തിനാണ് ആയുധങ്ങളും പടയങ്കികളും പടത്തൊപ്പികളും ധരിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് പോകേണ്ടത് ചാവേറുകളാകാനാണെങ്കിൽ എന്തിനാണ് പടയങ്കി ധരിക്കുന്നത് എന്തിനാണ് വാള് കയ്യിൽ പിടിക്കുന്നത് എന്തിനാണ് പടത്തൊപ്പി ധരിക്കുന്നത് എന്തിനാണ് കയ്യിൽ കൈയിലെന്തുന്നത് ശത്രുവിന്റെ വെട്ടിൻ വെട്ടിനും തലവെച്ചു കൊടുത്താൽ പോരെ ഇസ്ലാമിൽ ചാവേർ അനുവദനീയമാണെങ്കിൽ ബദറിൽ നിന്ന് ആരാണ് എത്താൻ തിരിച്ചുണ്ടാവുക ഒരിക്കലുമില്ല അപ്പോൾ ഇസ്ലാമിൽ സ്വന്തം ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് യുദ്ധം നടത്തേണ്ടി വന്നാൽ പോലും നടത്തേണ്ടത് പതിനായിരക്കണക്കിന് റസൂറുല്ലാന്റെ ഉണ്ടായിട്ടും റസൂർലാക്ക് നാല് ഭാഗം ശത്രുക്കൾ ഉണ്ടായിട്ടും ഒരു സഹാബിയെ പോലും ചാവേറായി റസൂള്ള നിയോഗിച്ചതായി ലോകത്ത് എവിടെയും നമുക്ക് കാണാൻ സാധ്യല്ല ഒറ്റ പ്രമാണത്തിലും അതില്ല റസൂള്ളാന്റെ ഒരു നിർദ്ദേശം കിട്ടിയാൽ നീ പോയി ചാവേറാകൂ എന്ന് കേൾക്ക താമു റെഡിയാകും അതാണ് ഉമർ ഉമർന്റെ ഇമാൻ പക്ഷെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എവിടെയാണ് ഇതിന്റെ ഉത്ഭവം യഥാർത്ഥത്തിൽ ഇന്ന് ആക്രമണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ പേരാണ് പല ആടുകളും തലയിലേക്ക് വരിക പക്ഷെ ആക്രമണത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതല്ല തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ഫലസ്തീൻ എന്ന് പറയുന്ന സംഘടന ജോർജ് ഹബ്ബ് എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയായ അയാളാണ് ഈ ചാവർ ആക്രമണമെന്ന് പറയുന്ന ഒരു തീം ലോകത്ത് ആദ്യമായി രൂപകൽപ്പന നടത്തിയത് അയാളാണ് ചാവർ ആക്രമണത്തിന്റെ പിതാവ് ഉപജ്ഞാതാവ് അല്ലാതെ മുസ്ലിമീങ്ങളല്ല പിന്നീട് പല ആളുകളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു രീതിയാണ് ചാവരാക്രമണം സ്വന്തം ശരീരത്തെ എപ്പോഴും മുസ്ലിം സംരക്ഷിച്ചു അതുകൊണ്ട് ലഹരി ഉപയോഗിക്കാൻ പാടില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല അമിതമായി അമിതമായിക്കൊണ്ട് ഭോജിക്കരുത് ഭക്ഷണം കഴിക്കരുത് ഇതൊക്കെ ഇസ്ലാമിൻ്റെ നിർദ്ദേശം തന്നാൽ സ്വന്തം ശരീരം അവന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പൊ ചുരുക്കത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ചാവരാക്രമണം എന്നുള്ളത് അതിവാദമാണ് തീവ്രവാദമാണ് ഒരിക്കലും ഇസ്ലാമുമായി അത് യോജിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും ചാവേറാകാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ നരകാവകാശിയാണ് ഒരിക്കലും അവൻ സ്വർഗാവകാശം സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ അവന് കഴിയുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സലഫി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇസ്ലാമിക ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ചാവേറാക്രമണം അത് ആത്മഹത്യയാണ് എന്നാണ് ഫത്തവ് കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ശരി അല്ലാഹു സുഹാനം സ്ലാ വലൈക്കു വരഹ്ല